യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ്റെ രോട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, നീ ഇനിയെന്ന് എൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. ഏ മനുഷ്യ, നിങ്ങളിനി ദൈവത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ചാവാൻ നോക്കണോ? ദൈവത്തെ തള്ളി പറഞ്ഞു. യോബ് തകർന്നുപോയോ? യോബ് തകർന്നുപോയി. യോബ് എന്താ പറഞ്ഞ? നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. നീ ഒരു പൊട്ടിയാണെന്ന് പറഞ്ഞില്ല, പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്നൊരു അർത്ഥവിരാമം നടത്തിയിട്ട് വികാരത്തിനപ്പുറം വിവേകമുള്ളൊരു മറുപടി ചുരുങ്ങിയ വാക്കുകളെ നൽകി തൻ്റെ പ്രിയതമയെ സാന്ത്വനപ്പെടുത്തുന്നു. നമ്മുടെ ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ റിയാക്ഷൻസിൽ സുനാമികളും ഭൂകമ്പങ്ങളും ഓക്കികളൊക്കെയാണോ സംഭവിക്കുന്നത്? ബന്ധങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട്. യോബിനെ പോലെ ആവണം, കർത്താവിനെ പോലെ ആകണം, അപ്പോസ്തലനായ പൗലോസിനെ പോലെ ആകണം. പക്ഷെ കാര്യം വരുമ്പോൾ സാധിക്കുന്നില്ല. അപ്പം അതിനുള്ള രണ്ട് വിദ്യകൾ, രണ്ട് പാഠങ്ങൾ നിങ്ങൾക്ക് കൈമാറാം. ഒന്ന്, നമുക്ക് വൈകാരിക ബുദ്ധി വേണം. വി മസ്റ്റ് ഹാവ് ഇമോഷണൽ ഇൻ്റലിജൻസ്. വാക്ക് കേട്ട് പേടിക്കണ്ട. വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ചിന്താശക്തിയുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. നമ്മുടെ വികാരങ്ങളെ വരുതിക്ക് നിർത്തി മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള നിപുണതയ്ക്കാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങളെ വരുതിക്ക് നിർത്തി മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താൻ ഉള്ള നിപുണതയ്ക്കാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2-4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം സ്വയാവബോധമാണ്. സ്വയാവബോധം എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ്, ഞാൻ ഇപ്പോൾ ഏത് വികാരത്തിലൂടെയാണ് പോകുന്നത്, ഏത് വികാരമാണ് എന്നെ ഇപ്പോൾ ഭരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഓർമ്മയുണ്ടായിരിക്കുക എന്നാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് പ്രശ്നമില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഒരു ബോംബ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു ബോംബായി തീരുന്ന സമയത്ത്, എന്നെ ഭരിക്കുന്ന വികാരങ്ങൾ, കെമിക്കൽസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാകാൻ സാധിക്കുമോ? അത് നേടണം. രണ്ടാമത്തത് സ്വയനിയന്ത്രണം, അല്ലെങ്കിൽ സെൽഫ് മാനേജ്മെന്റാണ്. ഏത് സമയത്തും എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ വരുതിക്ക് നിർത്താനുള്ള പ്രാപ്തി അതാണ്. യോബിന്റെ ഭാര്യ പൊട്ടിത്തെറിക്കാനായിട്ട് വരുന്ന സമയത്ത് തന്നെ ഭരിച്ച വികാരം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, എന്നാലും യോബിന്റെ ഭാര്യയല്ലേ, ആ സ്ത്രീക്ക് ആ സമയത്ത് എത്രത്തോളം അവബോധം ഉണ്ടായിരുന്നു യോബിനറിയില്ലേ. അപ്പോൾ നമുക്ക് അവബോധവും വേണം, അവയെ നിയന്ത്രിച്ച് നിർത്താനും സാധിക്കണം. അപ്പോൾ അവബോധമുണ്ടെങ്കിലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യണ്ട, പെട്ടെന്നൊരു രാസപ്രവർത്തനത്തിൽ പോകണ്ട. വികാരം തളച്ചു വരുന്ന സമയത്ത് ശകലം വെള്ളമൊഴിച്ച് ശകലം തണുപ്പിച്ചാൽ അത് പ്രശ്നത്തിന് പരിഹാരം വരും എന്നാണ് അതിനെക്കുറിച്ച് ചില വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാര്യം സോഷ്യൽ അവയർനെസ്സാണ്, അല്ലെങ്കിൽ സാമൂഹ്യ അവബോധം. സാമൂഹ്യ അവബോധം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇയോബിൻ്റെ കഥയിലേക്ക് തന്നെ വരാം. ഇയോബ് വളരെ സന്തോഷത്തിൽ ഉല്ലാസമായിട്ടിരിക്കുകയാണോ, അതോ വിഷമത്തിലും സങ്കടത്തിലും ഇരിക്കുകയാണോ? ഇതിനെക്കുറിച്ച് ഇയോബിൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മ വേണമെന്നായി പറയുന്നത്. മറ്റുള്ളവർ കടന്നു പോകുന്ന വികാരങ്ങളെക്കുറിച്ച് എനിക്കൊരു ഓർമ്മ വേണം. അത് കുറച്ച് റിസർച്ചൊക്കെ ചിലപ്പോൾ വേണ്ടി വരും.
രണ്ട് എൻ്റെ വികാര പ്രകടനം ഈ വ്യക്തിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വികാര പ്രകടനത്തെ അല്ലെങ്കിൽ വൈകാരിക സ്വാധീനത്തെ കുറിച്ചും എനിക്ക് ഓർമ്മ വേണം. അതാണ് സോഷ്യൽ അവയർനെസ്. എൻ്റെ കൂടെയുള്ള ആളുകളുടെ വൈകാരിക നിലയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വേണം. ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഒരാളുടെ കഥ ഞാനിങ്ങനെ ഒരിക്കൽ വായിച്ചു. അദ്ദേഹം കൂടെ ഇരിക്കുന്ന യാത്രക്കാരനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്തി. അദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരനക്കുമില്ല. നമുക്കങ്ങനെ ഒരാളെ കണ്ടാൽ എന്ത് തോന്നും? ഓ, ഇയാൾ ഒത്തിരി മനുഷ്യനാണ്, വലിയ ഓഫീസറായിരിക്കും, വലിയ രാജാവായിരിക്കും. ഓ, എന്നാൽ പിന്നെ എന്താ എൻ്റെ പാട്ടിന് പോകും എന്നുള്ള പാട്ടിൽ നമുക്ക് തോന്നിയായിരിക്കും. പക്ഷെ അയാൾ എയർപോർട്ടിൽ എത്തിയ ഉടനെ അയാളെ ഒരു കൂട്ടുകാരൻ വണ്ടിയിൽ തിരിച്ച് ഓടിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് അദ്ദേഹം എമർജൻസി ആയിട്ട് എങ്ങനെയോ ആകുമ്പോൾ അവർ ഉറക്കമില്ലാതെ എങ്ങനെയോ ഫ്ലൈറ്റ് കയറി വന്നതാണ്. അത് ഈ ആൾക്കറിയില്ലായിരുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലാതെ കെമിക്കൽ റിയാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നാശങ്ങൾ സംഭവിച്ചു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ബന്ധങ്ങളുടെ നിയന്ത്രണം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെൽഫ് അവയർനെസ്, സെൽഫ് മാനേജ്മെൻറ്, സോഷ്യൽ അവയർനെസ്, സ്വയാവബോധം, സ്വയനിയന്ത്രണം, സാമൂഹ്യ അവബോധം, ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ട് ബന്ധങ്ങൾ പണിയുകയും ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നതിനെയാണ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രകോപിപ്പിക്കപ്പെടുന്ന സമയത്ത് പ്രകോപിപ്പിക്കപ്പെടാതെ ശാന്തമായി അവയെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാണ് നമുക്കിവിടെ വേണ്ടത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. പ്രീഡിയിലേക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറ് ഒരു ദിവസം ക്ലാസ് എടുക്കാനായിട്ട് വന്ന സമയത്ത് ബോർഡിൽ സാറ് നല്ലൊരു സാറായിരുന്നു. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് തൃശ്ശൂർ സെൻ്റ് തോമസ് കോളേജിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് സാറിൻ്റെ ഒരു ക്ലാസ് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇംഗ്ലീഷ് ആയിട്ട് പോലും ഫിസിക്സും കെമിസ്ട്രി ബയോളജിയും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. അയാളുടെ ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ട്. ഈ സാറിനെ കുറിച്ച് വേണ്ടാത്ത സകല വൃത്തികേടുകൾ ഈ ബോർഡിൽ എഴുതി വെച്ചു. സാറ് അദ്ദേഹത്തെ അറിയോ? സാറ് വന്ന് ഈ ബോർഡ് നോക്കി അത് മുഴുവനും വായിച്ചു. വായിച്ചതിന് ശേഷം അദ്ദേഹം ഡസ്റ്റർ എടുത്തിട്ട് അത് മുഴുവൻ അങ്ങ് വായിച്ചു. എന്നിട്ട് എന്താ ചോദിച്ചതെന്നറിയോ? ഡിഡ് യു തിങ്ക് ദാറ്റ് യു കുഡ് പ്രൊവോക്ക് മീ ദാറ്റ് ഈസിലി? എന്നെ അത്ര പെട്ടെന്ന് പ്രകോപിപ്പിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചോ? തീർന്നു, സാറ് ക്ലാസ് തുടർന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ വികാരങ്ങൾ എവിടേക്ക് എത്തുന്നത്? എനിക്ക് വികാരങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോ നാബാലിന്റെയും ദാവീദിന്റെയും അബിഗയിലിന്റെയും ചരിത്രമാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. നമുക്ക് ആ കഥ അറിയാം. ദാവീദ് ശൗലിന്റെ പക്കൽ നിന്ന് ഓടി ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന ഒരു അവസരം കണ്ടപ്പോ നാബാലിന് ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് കേട്ടപ്പോൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോഴാണ് തൻ്റെ ദാസന്മാരെ അതിൻ്റെ കൂട്ടുകാരെ അയച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? നാബാല് ദാവീദാര്, ഇശായിയുടെ മകനാര്, യജമാനന്മാരെ വിട്ടു പോയിക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട്. ദാവീദ് കേട്ടോണ്ട് എന്താ പറഞ്ഞത്? ദാവീദിന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. തൻ്റെ കോപത്തിൻ്റെ കുത്തൊഴുക്കിൽ നാബാലിനെയും കൂട്ടുകാരെയും കൊന്നൊടുക്കാനായിട്ട് ദാവീദും തീരുമാനിച്ചു. വാളടിച്ചു കെട്ടണം, നാളെ രാവിലേക്ക് മുമ്പ് അവൻ്റെ പുരുഷപ്രജയെ സകലത്തെയും ഞാൻ നശിപ്പിച്ചിരിക്കും. എന്നാൽ വിവേകമതിയായിട്ടുള്ള ഒരു സ്ത്രീ ഇവിടെ രംഗത്ത് വരുന്നുണ്ട്. അവൾ വികാരങ്ങളെ നിയന്ത്രിച്ച് വിവേകത്തോടു കൂടി പറഞ്ഞ വാക്ക് നമ്മുടെ ഉള്ളിൽ കൊള്ളേണ്ടത്. കുറ്റം അടിയൻ്റെ മേൽ. ദാവീദിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ്. കുറ്റം അടിയൻ്റെ മേൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്
വലിയൊരു കൂട്ടക്കല ഒഴിവാക്കിയ സംഭവം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്തായാലും ഒന്നും ഒരു മിനിറ്റ് ചിന്തിച്ചു നോക്കിയേ. ഈ കഴിഞ്ഞൊരു മാസം വീട്ടിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ, മക്കളോടാണോ ഭാര്യയോടാണോ അല്ലെങ്കിൽ ജോലിസ്ഥലത്താണോ? നമ്മുടെ വികാരങ്ങൾ നമ്മെ ഭരിച്ചോ നമ്മൾ വികാരങ്ങളെ ഭരിച്ചോ? നിങ്ങൾക്കറിയാമോ, വികാരങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ വിവേകം നാടുകടക്കുന്നു എന്നാണ്. വികാരങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ വിവേകം നാടുകടക്കുന്നു. വെൻ ഇമോഷൻസ് ടേക്ക് ചാർജ്, ഇന്റലക്ട് ഗോസ് ഫോർ എ വെക്കേഷൻ. നമ്മുടെ അനേക പ്രശ്നങ്ങൾ, വ്യക്തിബന്ധങ്ങളിലെ നിരവധി പ്രശ്നങ്ങളുടെ പുറകിൽ വികാരങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തു.